ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അവന്തിക 7. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദീപാവലി സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ്. ഇതാണ് ആ ബോട്ടിൽ ആർട്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. അത് കാണാത്തവരുണ്ട്, കണ്ടുനോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയത്. അപ്പോൾ ഇതാണ് ഞാൻ ബോട്ടിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലാറ്റായാലും റൗണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അടുത്തത് ഞാൻ ഗെസുവാണ് അപ്ലൈ ചെയ്തത്. ഗെസു അടിച്ചു കഴിഞ്ഞാൽ ഒരു കോട്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ്റും അടിക്കണം. അങ്ങനെ ഇതാ ഞാൻ ഫുള്ളി പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഡ്രൈ ആയി ആക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ പെയിൻ്റൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഒരു ദീപത്തിൻ്റെ പിക്ചർ ട്രേസ് ചെയ്തിട്ട് വരയ്ക്കണം. ഞാൻ ട്രേസ് ചെയ്തു, പക്ഷേ എങ്കിൽ എനിക്കത് അത്ര നല്ല രസമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ബോട്ടിലിൽ വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പോട്ടിന് ഡാർക്ക് ബ്രൗൺ കളറാണ് അടിക്കാൻ വേണ്ടി വിചാരിച്ചത്. ദീപത്തിൻ്റെ ബോട്ടത്തിലായിട്ട് നമുക്ക് ഓറഞ്ചും പിന്നെ വൈറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. ദീപത്തിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അടുത്ത ദീപത്തിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് പെയിൻ്റ് ചെയ്തെടുക്കാം. ബ്രൗൺ കളർ പോട്ടിൽ നമുക്ക് ബ്രൗൺ കളർ അടിച്ചിട്ടില്ലേ, അവിടെ നമുക്ക് ഗോൾഡൻ കളറ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുത്തുകുത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് കുത്തുകുത്ത് ഇട്ടത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ അത്ര വലിയ രസമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഗോൾഡൻ കളറ് അവിടെ അടിച്ചു കൊടുക്കാമെന്ന്. മുകളിൽ ഗോൾഡൻ കളർ അടിച്ചു കഴിഞ്ഞപ്പം ഹാപ്പി ദീപാവലി എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ദീപത്തിൻ്റെ ആ ഒരു പിക്ചർ വരച്ചതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ടായിട്ടാണ് ഞാൻ വരക്കുന്നത്, എഴുതുന്നത്. ഹാപ്പി ദീപാവലി എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പം ഹാപ്പി ദീപാവലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മുകളിൽ നമ്മൾ നേരത്തെ ഒരു കോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഗോൾഡൻ കളർ വെച്ചിട്ട്. ഒരു സെക്കൻഡ് കോട്ടും കൂടി നമുക്കൊന്ന് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റിക്കർ ടൈപ്പ് സ്റ്റോണാണ്. അപ്പം അതാണ് ഞാൻ ഇനി ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതിൻ്റെ അതിൽ സ്റ്റിക്കർ ഉണ്ടെങ്കിലും അതങ്ങനെ ഒട്ടുന്നില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറി. അപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്.